നമസ്കാരം. ലോകകപ്പ് വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ആരാധകരുടെ കഴിഞ്ഞ കുറേ ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ടീം ഇന്ത്യയുടെ എവേ ജേഴ്സി പുറത്തുവിട്ടിരിക്കുകയാണ്. ഓറഞ്ച് നിറത്തിലുള്ള ഈ ജേഴ്സി ധരിച്ചു നിൽക്കുന്ന നമ്മളുടെ പ്രിയ താരങ്ങളുടെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയുമാണ്. ഇപ്പോൾ ഈ ഓറഞ്ച് ജേഴ്സി അനുസ്മരിപ്പിക്കുന്നത് 1994 ന്യൂസിലൻഡിൽ ഇന്ത്യ നടത്തിയ പര്യടനത്തെയാണ്. ഈ പര്യടനം ആരാധകർ ഓർത്തിരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ ഏകദിന പര്യടനത്തിലാണ് ആദ്യമായി ഒരു ഏകദിന പര്യടനത്തിൽ നമ്മുടെ ക്രിക്കറ്റ് ദൈവമായ സച്ചിൻ ഓപ്പണറായി അരങ്ങേറ്റം കുറിച്ചത്. അതേസമയം ഈ ലോകകപ്പിൽ ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായ മത്സരവും ഇതാണ്. ഞായറാഴ്ച ബ്രെങ്ങിംഗ്ഹാമിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ സെമി ഫൈനലിലേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിക്കൂ. ഏറെ അഭ്യൂഹങ്ങൾക്ക് ശേഷം മത്സരത്തിന് ഒരു ദിവസം മാത്രം അവശേഷിക്കെ ഇന്നലെയാണ് പുതിയ ജേഴ്സി പുറത്തിറക്കിയത്. ഓറഞ്ച് നിറത്തിനൊപ്പം നീല നിറവുമുണ്ട്. ഇന്ത്യൻ ടീമിന്റെ സ്പോൺസറായ നൈക്കിയാണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഈ ജേഴ്സി ഒരുപാട് യുവാക്കളെ സ്വാധീനിക്കുമെന്നും ടീമിന്റെ ആവേശം വർദ്ധിപ്പിക്കുമെന്നും നൈക്കി പറയുന്നു. ഇന്ത്യ ഇത്തരം എവേ ജേഴ്സി ധരിക്കാനുള്ള പ്രധാന കാരണം ICC നിർദ്ദേശമാണ്. നീല നിറത്തിലുള്ള ജേഴ്സികളിൽ കളിക്കുന്ന രണ്ട് ടീമുകൾ നേർക്കുനേർ വരുന്ന സമയത്ത് സന്ദർശന ടീം ജേഴ്സി മാറ്റണമെന്നതാണ് നിയമം. ഇംഗ്ലണ്ടിനും നീല ജേഴ്സിയാണുള്ളത്. അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക എന്നിവർക്കും നീല ജേഴ്സിയാണ്. എല്ലാ ടീമുകൾക്കും രണ്ട് വ്യത്യസ്ത നിറത്തിലുള്ള ജേഴ്സി ഉണ്ടാവണമെന്ന് നേരത്തെ തന്നെ ICC നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ആതിഥേയ രാജ്യത്തിന് ഇക്കാര്യത്തിൽ ഇളവുമുണ്ട്. അവർക്ക് ടൂർണമെന്റിൽ മൊത്തം ഒരേ നിറത്തിൽ കളിക്കാം. നേരത്തെ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ധരിക്കാൻ പോകുന്ന ജേഴ്സിയെ ചൊല്ലി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വൻ വിവാദമാണ് ഉണ്ടായത്. ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സി ധരിക്കുന്നത് ഇന്ത്യൻ കായിക മേഖലയെ BJP കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അടിച്ചേൽപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. ഇത് വലിയ വിവാദമാവുകയും ചെയ്തു. സമാജ്വാദി പാർട്ടിയുടെ MLA അബു അസ്മിയാണ് ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സിക്ക് പിന്നിൽ RSS BJPയുമാണെന്ന് ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അസ്മി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മോദി കായിക മേഖലയെയും കാവ്യവൽക്കരിക്കുകയാണെന്നാണ് അസ്മി ആരോപിച്ചത്. എന്നാൽ BCCI ഈ വിവാദങ്ങളോടൊന്നും പ്രതികരിച്ചിട്ടില്ല. പ്രതിപക്ഷം വിഷയങ്ങളില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുകയാണെന്നാണ് BJP ശിവസേന നേതാക്കൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ അടുത്ത മത്സരത്തിൽ മാത്രമാണ് ശ്രദ്ധയെന്നും ടീം നന്നായി കളിക്കുമെന്നുമാണ് ബൌളിംഗ് കോച്ച് ഭരത് അരുൺ ഇതിന് മറുപടിയായി പറഞ്ഞത്. ഓറഞ്ച് ജേഴ്സിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ ടീം ശ്രദ്ധിച്ചിട്ടില്ലെന്നും അരുൺ വ്യക്തമാക്കി. കൂടുതൽ ലോകകപ്പ് വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക.